അപ്പൊ ഇന്നലെ നമുക്ക് കുറച്ച് ചോറൊക്കെ ബാക്കി വന്നു കേട്ടോ. അപ്പൊ മാക്സിമം ചോറൊന്നും ഇങ്ങനെ ബാക്കി വരുത്താതിരിക്കുക. അപ്പൊ ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഐസ്ക്രീം പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. നമുക്ക് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്ക് കണ്ടോ ഇതുപോലെ നല്ലൊരു കിട്ടില്ലം വളമാണ് കേട്ടോ. ഇത് ചുമ്മാ ഒരു വളം മാത്രമല്ല, നമ്മുടെ ചെടികളിൽ ഒട്ടും കീടങ്ങൾ വരില്ല. നല്ലതുപോലെ തളിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൈറലാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് തളിച്ചു സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തളിച്ചു കൊടുക്കുക. അപ്പൊ കൂടുതലും പലരെയും പരാതിയാണ് മഞ്ഞളിപ്പ്, ഇലപ്പുള്ളി രോഗം, ഇല ചുരുണ്ട് നിൽക്കുക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. ചോറ് ഭയങ്കരമായിട്ട് നമ്മുടെ ചെടിയൊക്കെ മുറ്റില് വളരാൻ സഹായിക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാൻ ഇന്നലെ ബാക്കി വന്ന കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ എല്ലാ ചെടികൾക്കും പറ്റും കേട്ടോ. ഇന്ന ചെടിയിൽ നിന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഇത് നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും നമ്മുടെ സാധാ പൂച്ചെടികൾക്കും ഇതുപോലത്തെ ഇലച്ചെടികൾക്കൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഞാനിത് ഈ ഒരു ചോറ് ഞാനൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഉണ്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അപ്പൊ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ടുണ്ട് അരഞ്ഞു കിട്ടൂലേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിത് നല്ലതുപോലെ ഉണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് കുറച്ച് അരച്ചെടുക്കാൻ വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു വെളുത്തുള്ളിന്റെ ചെറിയൊരു കഷ്ണം, അപ്പൊ രണ്ടല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. അപ്പൊ വെളുത്തുള്ളി നമ്മൾ എന്തിനാന്ന് വെച്ചാല് കീടങ്ങളെ ഓടിക്കാനൊക്കെ വളരെയധികം സഹായിക്കും. അതിന്റെ ആ ഒരു ബാഡ് സ്മെല് ഉണ്ടല്ലോ അതാർക്കും അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ അതാ ഇനി ഒരു ഏകദേശം ഒരു നുള്ള് കുറച്ച് നമ്മുടെ ഒരു മഞ്ഞളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമുണ്ട് അരച്ചെടുക്കുക. അപ്പൊ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് ഇതിലേക്ക് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മളുടെ ആ ഒരു ഇപ്പൊ ഇത് കണ്ടോ നല്ലതുപോലെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിന്റെ അതേപോലെ മഞ്ഞളിന്റെ ഒക്കെ ആ ഒരു സ്മെല്ല് നല്ലതുപോലെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാല് ഒട്ടും കീടങ്ങൾ വരില്ല. അപ്പൊ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഉറുമ്പിന്റെ ശല്യമാണെങ്കിലും നമ്മുടെ ചെടി ചട്ടിയിൽ, അതേപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞി പ്രാണികളൊക്കെ ആണെങ്കിലും വന്നിരുന്ന് മുട്ടുകളിലും പൂക്കളിലൊക്കെ വന്നിരിക്കുക. അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ വീട്ടിൽ ഇപ്പൊ ഇനി അതല്ലെങ്കിൽ കാന്താരി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സവാള ആണെങ്കിലും ഈ ഒരു വളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ ഞാനിതിലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചാരാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ കുറച്ച് നമ്മുടെ വിറകൊക്കെ കത്തിച്ചിട്ടുള്ള ചാരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചാരത്തിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ചാരം നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്. അപ്പൊ കൂടി പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്നൊരു കാര്യമാണ്. അപ്പൊ ബേബി പ്ലാന്റ്സിനൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞി തൈകൾക്കൊക്കെ നമ്മൾ ഒരുപാട് വാരിക്കോരി ചാരട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, ചാരം ചെറിയ അളവിൽ ഉപയോഗിക്കുക. അപ്പൊ ഞാനിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. നല്ലതുപോലെ ടൈറ്റ് ആയിട്ടാണ് അടച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം കണ്ടോ ഇതുപോലെ നല്ലോണം ആ ഒരു നമ്മുടെ ചാരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വളമായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഇപ്പൊ ഒരു കൂടുതലായിട്ട് ചെടികളിൽ ഇങ്ങനത്തെ കീടങ്ങൾ ഉണ്ടെങ്കിൽ, വിളർച്ചൊക്കെ ചെടികൾക്ക് ഉണ്ടെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് വട്ടം അടിപ്പിച്ച് ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ചെടികൾക്ക് വിളർച്ച കാര്യങ്ങളൊന്നും വരില്ല, ചെടി നല്ലോണം വളരും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ ഈ ഒരു വളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വളം ഏകദേശം 1 ഗ്ലാസ് വളമാണ് കേട്ടോ. അപ്പൊ അതൊരു 2 ലിറ്റർ വെള്ളത്തിലേക്കാണ്. അപ്പൊ ഇത് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ലിറ്റർ വെള്ളത്തിലേക്കായിരിക്കണം ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ദിവസം കൂടും തോറും നമ്മളെ വളത്തിന്റെ ഗുണം കൂടുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് കുറച്ച് കൂടുതൽ ഓരോ ദിവസം കൂടും തോറും കൂടുതൽ കൂടുതൽ വെള്ളം ചേർക്കുക, മാക്സിമം നേർപ്പിക്കുക ചിട്ട് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലോണം തളിച്ചു കൊടുക്കുക കേട്ടോ, ഇലകളിലും പൂക്കളിലൊക്കെ നല്ലതുപോലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ജമന്തി കണ്ടോ, ജമന്തി ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നടുന്നൊക്കെ വീഡിയോ കാണിച്ചതായിരുന്നു. അപ്പൊ അതിലൊക്കെ മൊട്ട് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനതിന്റെ ആ ഒരു തളിരി ഭാഗമൊക്കെ ബ്ലേഡ് ഉപയോഗിച്ച് അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ. അപ്പൊ വീണ്ടും നല്ലതുപോലെ മൊട്ട് ഇങ്ങനെ തുരുതുരാ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വളമൊക്കെ നമ്മുടെ ഈ ഒരു ജമന്തിക്കൊക്കെ നല്ലതാണ്, കാരണം ഇതിൽ നൈട്രജനും പൊട്ടാഷ്യം കാൽസ്യം
ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ചെടികളിൻ്റെ വളർച്ചയ്ക്കും ചെടിയിൽ ഒട്ടും വിളർച്ച വരാതിരിക്കാനൊക്കെ സഹായിക്കും. അപ്പം ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്, ഒരു വളം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ചെടിക്കും ഒരേപോലെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കും ഒക്കെ അറിയിക്കുക. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ എന്നും വരാം കേട്ടോ. താങ്ക് ഫോർ വാച്ചിങ്.